തലശ്ശേരി മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞത് മുന്നണികളെ ആശങ്കയിലാഴ്ത്തുന്നു. സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ ബി ജെ പി വോട്ടുകൾ ആർക്ക് ലഭിച്ചു എന്ന കണക്കുകൂട്ടലിലാണ് ഇടത് വലത് മുന്നണികൾ. ബി ജെ പി കേഡർ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല എന്നാണ് വിലയിരുത്തലുകൾ. എൻ ഡി എക്ക് ഓർക്കാപ്പുറത്ത് സ്ഥാനാർത്ഥി ഇല്ലാതായതോടെ എൽ ഡി എഫ് യു ഡി എഫ് നേർക്കുനേർ പോര് നടന്ന തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ പോളിംഗിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ 79% ഉയർന്ന ഗ്രാഫ് ഇത്തവണ 73% താഴ്ന്നു. ശതമാനത്തിലെ കുറവ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളും തെറ്റിക്കുന്നുണ്ട്. ബി ജെ പിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നാണ് എങ്ങും ചർച്ചാ വിഷയം. സ്വതന്ത്ര സ്ഥാനാർത്ഥി സി ഒ ടി നസീറിന് വോട്ട് നൽകുന്നതിൽ സംസ്ഥാന നേതൃത്വത്തെ തിരുത്തി ജില്ലാ നേതൃത്വം നൽകിയ നിർദ്ദേശങ്ങൾ ബി ജെ പി അണികളിൽ സൃഷ്ടിച്ച ആശയക്കുഴപ്പം ചെറുതല്ല. ഇത് പോളിംഗിൽ പ്രതിഫലിച്ചതായാണ് സൂചനകൾ. നോട്ട മനസാക്ഷി വോട്ടുകളിൽ പ്രാദേശിക നേതൃത്വം മുറുകെ പിടിക്കുന്നതിനിടയിൽ കയറി ഇടപെട്ട കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ പ്രസ്താവനയാണ് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്. വേണ്ടെന്ന് പറഞ്ഞാലും വോട്ടുകൾ നസീർ തന്നെയെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രിയെ തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നു പ്രവർത്തകർ. പോളിംഗ് ശതമാനത്തിലെ കുറവ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ബി ജെ പി വോട്ടുകൾ തനിക്ക് കിട്ടിയതായി സി ഒ ടി നസീർ പറഞ്ഞു. വോട്ട് ചെയ്ത ഏതാനും ബി ജെ പി പ്രവർത്തകർ ഇക്കാര്യം വിളിച്ചറിയിച്ചുവെന്നും നസീർ വ്യക്തമാക്കി. ഷംസീറിന്റെയും എൽ ഡി എഫിന്റെയും കണക്കുകൾ പിഴക്കുമെന്നും വിജയത്തിന്റെ കാര്യത്തിൽ തനിക്ക് ശുഭപ്രതീക്ഷയുണ്ടെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അരവിന്ദാക്ഷനും പറഞ്ഞു. കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് ഉണ്ടായത്. ബി ജെ പി വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യാത്തതാണ് പോളിംഗ് ശതമാനത്തിലെ ഇടിവിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതാണ് മുന്നണികളുടെ ചങ്കിടിപ്പിക്കുന്നതും. തലശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ എദു കണ്ണൂരത്തിനൊപ്പം ടി കെ ജിതേഷ്, കണ്ണൂർ വിഷൻ.